മാർത്താണ്ഡൻ സ്വാഗതം. സുഹൃത്തുക്കൾ വരിക എന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷമാണ്. അതെ, തീർച്ചയായിട്ടും വർഷങ്ങളുടെ സൗഹൃദമാണ്. അതെ, ജയന്തിയായിട്ട് പാവാട ഹിറ്റായപ്പോഴും ഞാൻ ചോദിച്ചു, അയ്യോ വിളിക്കണം വിളിക്കണം അങ്ങനെ പറഞ്ഞു പറഞ്ഞു എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്നതാണ്. ചില കാര്യങ്ങൾ അങ്ങനെ പണ്ട് ശ്രീനിസാർ പറഞ്ഞില്ലേ, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. എന്തായാലും ഒരുപാട് അഭിമാനമുണ്ട്. ചെയ്യുന്ന സിനിമകൾ അല്ലെ, ഒരു ക്രിയേറ്ററുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളത്. അത്തരത്തിൽ സിനിമ പാവാട ഹിറ്റായി, ആ ഒരു ആദ്യത്തെ ഒരു ഫീൽ എന്തായിരുന്നു? പാവാട ഹിറ്റായി, ഞാൻ അതിന് മുമ്പ് തൊട്ടും പറഞ്ഞ സിനിമ അത്ര കൊമേഴ്ഷ്യലി സക്സസ് അല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സെക്കൻഡ് പടമായിരുന്നു അച്ചാദിന്റെ, അത് കൊമേഴ്സ്യലി ഹിറ്റല്ലായിരുന്നു. അപ്പം മൂന്നാമത്തെ പടമായിരുന്നു പാവാട. അപ്പം മൂന്നാമത്തെ പാടം സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമായിരുന്നു, എൻ്റെ ലൈഫിന് കുഴപ്പമാകുമായിരുന്നു, കരിയറിന് അങ്ങോട്ട്. പിന്നെ മണിമുടാച്ചനായിരുന്നു പ്രൊഡ്യൂസർ, വിപിൻ ചന്ദ്രൻ എൻ്റെ സുഹൃത്താണ് സ്ക്രിപ്റ്റ്, പൃഥ്വിരാജ്, അനൂപൻ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സിനിമ സക്സസ് അല്ലെങ്കിൽ, അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കുണ്ട്. പക്ഷേ അപ്പോൾ മദ്രാസിൽ അത് പ്രിവ്യൂ കണ്ടപ്പം പറയുകയും ചെയ്തു, എന്തോ നമുക്ക് കണ്ടായിരുന്നു ഒരു സുഹൃത്ത് പറഞ്ഞത് അങ്ങോട്ട് ഒരു ചെറിയൊരു നെഗറ്റീവ് പോലെ പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായി. പക്ഷേ മണിമുടാച്ചനും വൈഫും ചേച്ചിയും പടം കണ്ടു, അവർ പറഞ്ഞു ഒരു ഒന്നും കൊണ്ടും പേടിക്കേണ്ട, മാത്രണ്ട, ഹാപ്പിയാണ്, ഒരു പ്രശ്നവുമില്ല, പടം സൂപ്പർ ഹിറ്റായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ആ ഒരു അഭിപ്രായം, നമുക്കിങ്ങനെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ദൈവമേ കുഴപ്പമാകുമോ, അപ്പം നാട്ടിലോട്ട് പോകണോ വേണ്ടയോ, ചെന്നൈയിലിരിക്കുക. പക്ഷേ നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിരുന്ന റിലീസിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ നാട്ടിലെത്തി. അപ്പം ഞാൻ സാധാരണ എറണാകുളത്താണ് പടം കാണുന്നത്, ഇത് ചങ്ങനാശ്ശേരി കാണാം, എറണാകുളം നിൽക്കാനുള്ളൊരു ശക്തി എനിക്കില്ല. പക്ഷേ പൃഥ്വിരാജ് അന്നേരം ദുബൈയിലായിരുന്നു, രാജു എന്നെ അവിടെ നിന്ന് വിളിച്ചു, ചേട്ടാ ടെൻഷൻ അടിക്കേണ്ട, പടം ഷുവർ ഹിറ്റാണ്, ധൈര്യമായിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാജു എന്നെ സമാധാനിപ്പിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിന് എത്തിയിട്ട് ഞാൻ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം പോലെ തന്നെ ആയി, പാമ്പുജോയി തന്നെ ആയി, മുറിയടച്ചിരുന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ കയറിട്ടാൻ തോന്നും. അപ്പം നൂൺ ഷോയ്ക്ക് പടം കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് എന്നെ പൊക്കിയെടുത്തുകൊണ്ടാണ് തീയേറ്ററിൽ കൊണ്ടിരുത്തിയത്, അത്രയ്ക്ക് ടെൻഷനായിരുന്നു എനിക്ക് ആ സിനിമ. പക്ഷേ 100 ദിവസം തിയേറ്ററിൽ ഓടി. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു പടം ഹിറ്റാകുക എന്നറിയുന്നതിൻ്റെ ഒരു സന്തോഷം ആ പടത്തിൽ കൂടെ അറിയാൻ സാധിച്ചു. അതൊരു ഈശ്വരാധീനമായിട്ടാണ് കാണുന്നത്. ഒരു അസോസിയേറ്റായി വർക്ക് ചെയ്യുക, അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുക, അസോസിയേറ്റായി വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ സിനിമയുടെ ഒപ്പം യാത്ര ചെയ്യണം. സംവിധായകനേക്കാൾ കൂടുതൽ 24/7 ആ സിനിമയുടെ പുറകെയാണ്. അത്തരത്തിലൊരു സ്വതന്ത്ര സംവിധായകനായതിനു ശേഷമാണ് മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടുന്നത്. ആദ്യം മമ്മൂക്കയെ അപ്രോച്ച് ചെയ്യുന്നു, അതിനുള്ളൊരു കോൺഫിഡൻസ്, അതിനുള്ളൊരു ധൈര്യം എന്താ, എങ്ങനെയായിരുന്നു അത്? അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലാട്ടോ. എനിക്ക് ചില ഭാഗ്യങ്ങൾ അങ്ങനെ വന്ന് ചേർന്നിട്ടുണ്ട്, ഒരു പക്ഷേ എൻ്റെ ഹാർഡ് വർക്കിൻ്റെ ആയിരിക്കാം. ഞാൻ ആ സിനിമയ്ക്ക് ഒരു സിനിമയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഷൂട്ട് ഔട്ട്, അതിൻ്റെ റിലീസ്, അതിൻ്റെ പ്രൊമോഷൻ വരെ ഞാൻ കൂടെ നിൽക്കും. അതിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ നിൽക്കാറുണ്ട്, അതെൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് എനിക്ക് 1/1 അസോസിയേറ്റായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഇഷ്ടം പോലെ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ എന്നെ തേടി വരുമായിരുന്നു. അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ അങ്ങനെ മുമ്പ് കണ്ടിരിക്കുന്ന രാജു സാറിലായിരുന്നു. അപ്പം സാറിന് ശേഷം സാറിൻ്റെ ആ രീതിയെ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ സാറ് ഇതിനേക്കാളും കൂടുതൽ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഒത്തിരി അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് മമ്മൂട്ടി സാറുമായിട്ട് ഞാൻ ആദ്യം വർക്ക് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ പടത്തിൽ തന്നെ എനിക്ക് രണ്ടാമത്തെ പ്രായപ്പോൾ തന്നെ മമ്മൂട്ടി സാർ എന്നോട് പറഞ്ഞു, ഞാൻ മമ്മൂട്ടി സാറിന് ചോദിച്ചു എനിക്ക് സാറിനെ വെച്ചൊരു പടം ചെയ്താൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. ചുമ്മാ ചോദിച്ചതാണ്, എൻ്റെ ആഗ്രഹം തന്നെ ആയിരുന്നു സാറിനെ വെച്ച് പടം ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷേ സാർ സമ്മതിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും രണ്ടും കൽപ്പിച്ചൊന്ന് ചോദിച്ചു നോക്കി. ചോദിച്ചു നോക്കിയപ്പോൾ തന്നെ സാർ പറഞ്ഞു അത് ചോദിച്ചാൽ പോരാ, കഥയെ കൊണ്ടുവരണം, കഥയെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരിക്കലും ആ മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ല, ആ പടം പിന്നെ എന്നൊക്കെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. സാർ അപ്പം തന്നെ പറഞ്ഞ ഒരുപക്ഷെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, സാറിന് നമ്മൾ ആ വർക്കൊക്കെ കണ്ടിട്ട് സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട് പറഞ്ഞു. നീ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ബെന്നിച്ചേനോട്ട് എനിക്ക് നല്ല അടുപ്പമായിരുന്നു, ഞാൻ ബെന്നിച്ചേനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ബെന്നിച്ചേനെ നേരിട്ട് പോയി കണ്ട് പറയുകയും ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മുറുകെ പിടിച്ചു അത് നടക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നീട് ഓരോ പടം ചെയ്യുമ്പോഴും സാറ് ചോദിക്കും എന്താടാ സബ്ജക്റ്റ് എന്താടാ നീക്കുകയും. അപ്പോൾ എനിക്ക് മനസ്സിലായി സാർ അത് വെറുതെ പറഞ്ഞതല്ല, അത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വെച്ചാൽ എനിക്ക് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റിയത് മമ്മൂട്ടി സാറിൻ്റെ പടങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രാവശ്യം ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭാഗ്യത്തിൽ കൊണ്ട് ഭാഗ്യം കോളത്തിൽ കൊണ്ടിടാം, പക്ഷേ ബാക്ക് ടു ബാക്ക് 2 പ്രാവശ്യം. രണ്ടാമത്തെ എങ്ങനെയാണ് സംഭവിച്ചത്? അതായത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ സാറുമായിട്ട് ഭയങ്കര ആത്മാവ്, ഒരുപാട് പടങ്ങൾ സാറിൻ്റെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ സാറുമായിട്ട് നല്ല ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു എപ്പോഴും. എന്ത് സാറിന് ഏത് സമയത്ത് പോകണോ എങ്ങനെ വരും എന്നൊക്കെ നമുക്ക് ഐഡിയ അറിയായിരുന്നു. അപ്പം വ്യക്തമായൊരു ബന്ധമുള്ളതുകൊണ്ട് പടം ചെയ്തപ്പോഴും നല്ല
സാർ ഭയങ്കര ഹാപ്പിയായിരുന്നു. പടം ചെയ്ത് കഴിഞ്ഞ് ക്ലീറ്റസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോയാണ് സാറിനെ കണ്ടത്. സാർ അന്നപ്പോൾ സൈലൻസിൻ്റെ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന ഉടനെ സാറ് ക്യാരവാനിലായിരുന്നു. ഞാനങ്ങോട്ട് കയറി ചെന്നപ്പം അനൂപ് മേനോൻ ചേട്ടനും സാറിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അപ്പം ആ പടത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാർ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പോഴൊക്കെ ഇരിക്കാൻ, ഞാൻ സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാറില്ല, ഇനി നിനക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. കാരണം പടം നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇനി നിനക്ക് എൻ്റെ മുന്നിൽ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് ഭയങ്കരമായിട്ട് തന്നെ എൻ്റർടൈൻ ചെയ്ത് ഭയങ്കര കാര്യമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പടം പിന്നെ കുറച്ച് അതിൻ്റെ എല്ലാം സക്സസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വിജീഷ് എന്ന് പറഞ്ഞ റൈറ്റർ, ഇമ്മാനുവൽ റൈറ്റർ എൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറപ്പം പ്രൈസ് അലോണ്ട് സെറ്റിൽ കാഞ്ഞിരപ്പള്ളിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു രാവിലെ ഒരു നേരെ ചുമ്മാ അങ്ങോട്ട് വിട്ടു. എന്നാടാ നീ ഞാൻ സാറേ ഒരു കഥ പറയാൻ വന്നാന്ന് പറഞ്ഞു. ഞാൻ പറയാൻ പറഞ്ഞു, ഞാൻ കഥ പറഞ്ഞ് സാറിന് ഇഷ്ടപ്പെട്ടു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ജോർജ് ചേട്ടൻ ഉണ്ട്, ഓൾറെഡി ജോർജ് ചേട്ടൻ എനിക്കൊരു പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പം തന്നെ ജോർജ് ചേട്ടൻ എൻ്റെ പ്രൊഡ്യൂസറായി. അങ്ങനെയാണ് അച്ചാദിൻ്റെ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത്. പക്ഷേ അത് ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയായിരുന്നു ജോർജ് ചേട്ടൻ? ജോർജ് ചേട്ടൻ ഈസ് എ ഗുഡ് പ്രൊഡ്യൂസർ, അതിന് പറയാൻ സംശയമില്ല. ചേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ഒരുപാട് കാരണം സാറുമായിട്ട് നമുക്ക് അടുക്കാൻ ഏറ്റവും കാരണക്കാരൻ ഒരു വ്യക്തി കൂടെയാണല്ലോ ജോർജ് ചേട്ടൻ. അപ്പം ജോർജ് ചേട്ടൻ നല്ലൊരു പ്രൊഡ്യൂസറായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അതിനൊരു ഒരു ഇൻ ഫ്യൂച്ചർ അതൊരു മാറ്റം ഒരു ഒരു വലിയ ഹിറ്റിന് വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് നടക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ചില സിനിമകൾ നമുക്ക് എപ്പോഴും കാണാറുണ്ട്, തിയേറ്ററിൽ ചിലപ്പോൾ വേണ്ടത്ര ശ്രദ്ധ കിട്ടില്ല. പക്ഷേ അത് അത് ടി വിയിലോട്ടങ്ങ് വരുമ്പം ആൾക്കാർ കണ്ടാഘോഷിച്ച് അറമാദിച്ച് അതിനെ അങ്ങ് എന്താ പറയണ്ടേ, അങ്ങ് എടുത്ത ആകാശത്തോട്ടിടുന്ന ആ രീതിയിൽ അത്രയും ആഘോഷിക്കും. അത്തരത്തിലൊരു ആഘോഷം ഇതിനും കിട്ടിയില്ലേ? അല്ല, ടി വി ചാനലിലൊക്കെ ഇത് നല്ല അപ്രിസിയേഷൻ കിട്ടി. പക്ഷേ എന്നാലും സിനിമ തിയേറ്ററിൽ ഓടണം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. സിനിമ തിയേറ്ററിൽ പ്രേക്ഷകർ കണ്ട് എങ്കിൽ മാത്രമേ അതിനൊരു നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇത് പരാജയപ്പെട്ടോ വിജയിച്ചോ എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് എങ്ങനെ പോകണം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഈ ഇതിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. നമുക്കൊരു വിജയമോ പരാജയമോ കിട്ടണം. ഒരു പരാജയം വരുമ്പോഴേ നമുക്ക് അടുത്ത മുന്നോട്ട് നയിക്കും. അപ്പോൾ എപ്പോഴും വിജയം മാത്രം കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ജഡ്ജ്മെന്റുകളൊക്കെ തെറ്റായിരിക്കും. ഒരു പരാജയം കിട്ടുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കും നമുക്ക്. അപ്പോൾ എനിക്ക് രണ്ടും കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് മുന്നോട്ടുള്ള പോകൽ എപ്പോഴും ഗുണമായിട്ട് മാറിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഒരു പക്ഷേ മറ്റ് റിലീസുകൾ വരുമ്പോൾ ചാനലിൽ വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ലത്. തിയേറ്ററിലാകുമ്പോൾ വ്യക്തമായിട്ട് അറിയാം. ഒന്നുമില്ല പ്രേക്ഷകൻ വഴിവെച്ച് കാണുമ്പോൾ തെറിയെങ്കിലും പറയും, അപ്പോഴേക്കും പ്രത്യേകം മറ്റൊന്നും പറയുന്നില്ല. അപ്പം ഇത് പൈസ കൊടുത്ത് കാണുന്നവൻ നമുക്ക് മെസ്സേജെങ്കിലും ആയിരിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അവരയക്കുന്ന മെസ്സേജുകളിൽ അറിയാം നമുക്കതിൻ്റെ റിസൾട്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. സിനിമ തിയേറ്ററിൽ വരുമ്പം അത് തിയേറ്ററിൽ കണ്ട ആളുകൾ വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് തള്ളിയിട്ട് ഒരു കാര്യമില്ല. ആ സിനിമ അനന്തതയാണ് മറ്റേയാണ് തള്ളിമറിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പ്രേക്ഷകൻ സത്യസന്ധമായ മറുപടി തരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അത് കൊള്ളുമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ അത് അത്ര പോരാ എന്നും. പക്ഷേ അതല്ലാതെ കേട്ടും കണ്ടും അറിഞ്ഞ അത്തരം മെസ്സേജുകളും സിനിമയെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറെ വിധത്തിൽ ഉണ്ടോ? അതാണിപ്പോൾ കൂടുതൽ. അതൊരു സാഡിസമാണ്, അത് ഭയങ്കരമായിട്ടുണ്ട്. ഇതൊന്നും പടം കാണുന്നതുമില്ല, പടം ഇറങ്ങുന്നതിന് മുമ്പ് റിലീസ് പോലും അറിയാതെ റിവ്യൂ ഇടുന്ന ആൾക്കാരുണ്ട്. അതിപ്പോഴും അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ എന്നല്ല ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അവർക്ക് സിനിമയിൽ എത്താൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, അവരുദ്ദേശിച്ച രീതിയിൽ വളരാൻ പറ്റാത്തതിൻ്റെ. അങ്ങനെയുള്ള ഫ്രസ്ട്രേറ്റഡായ കുറേ ആൾക്കാർ അന്തവും കുന്തവും നോക്കാതെ നമ്മളെ വിമർശിച്ചുകൊണ്ടും ഇരിക്കും. ആ വിമർശനങ്ങൾ ഞാൻ നോക്കാറുമില്ല. നമുക്കറിയാം സത്യസന്ധമായ വിമർശനം കാണുമ്പോൾ നമുക്കറിയാം ചേട്ടാ പടം നന്നായില്ല, അല്ല പടം കൊള്ളില്ല, അത് നമുക്കറിയാം. ഇതല്ല, ഇത് നമ്മളെ എഴുതി നമ്മളെ നാറ്റിച്ച് നമ്മളെ അങ്ങ് ഇത് കാരണം ലോകത്തിൽ ആദ്യമായിട്ട് പരാജയം ഉണ്ടാക്കി നമ്മളാന്ന് പറയുന്ന പോലുള്ള രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരാൾ പറയുമ്പോൾ അറിയാം ഇയാൾ ആത്മാർത്ഥതയോടാണോ പറയുന്നത് അല്ലയോ എന്ന്. ഇപ്പം ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് നമ്മളെക്കുറിച്ച് പറയാൻ നമ്മുടെ അമ്മയായിരിക്കും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ പടത്തിന് സംഭവിച്ചെന്നുള്ളത്. അത് സത്യസന്ധമായ വിമർശനമായിട്ട് ഞാൻ കാണുന്നത് അതുപോലെ ആയിരിക്കുമല്ലോ. അങ്ങനെ പറയുന്ന വിമർശനങ്ങളോട് എനിക്കിഷ്ടം. അല്ലാതെ വന്നിട്ട് മനഃപൂർവ്വം ഇന്നേ അവരെ ഒന്ന് വിമർശിച്ച് കളയാം എന്ന് പറയുന്ന വിമർശനങ്ങളോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, പല നല്ല സിനിമകളും ഡീഗ്രേഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശരിയായ രീതിയാണ് എനിക്ക് തോന്നുന്നില്ല. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു രീതിയല്ല. ചങ്ങനാശ്ശേരിയിൽ ജനിച്ച ഒരു യുവാവിന് സിനിമയാണ് എൻ്റെ മേഖല, സിനിമ എനിക്കിഷ്ടം, എങ്ങനെ സിനിമയിലെത്തും ഈ ഒരു ചിന്ത എപ്പോഴാണ് വന്നത്? അല്ല, സിനിമയാണ് എൻ്റെ മേഖല എന്ന് ഞാൻ തീരുമാനിച്ചാൽ അങ്ങനെ തീരുമാനിച്ചില്ലായിരുന്നു. ഞാൻ നാടകമാണ് എൻ്റെ മേഖല എന്ന് ചിന്തിച്ചു വന്ന ആളാണ്.
അത് മരിച്ചു പോയ പി ബാലേന്ദ്രൻ. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ബാലേന്ദ്രൻ സാറുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വെച്ചിട്ട് ഒരു നാടക സംവിധായകൻ, അതായിരുന്നു എന്റെ ആഗ്രഹം. കാരണം സിനിമയൊന്നും നമുക്ക് എത്താൻ പറ്റുന്ന ഏരിയ ഇന്നത്തെ പോലല്ല, മൊബൈലില്ല. നമുക്കൊരു ഡയറക്ടറെ കാണണമെങ്കിൽ തന്നെ ഞാനേന്നോ അതുപോലെ വെള്ളി നക്ഷത്രം അങ്ങനെയുള്ള വീക്കിലിൽ നിന്നൊക്കെ അഡ്രസ് എടുത്തെങ്കിൽ മാത്രമേ, അത് കറക്റ്റ് ആയിരിക്കത്തില്ല പലതും. ആ ഫോൺ നമ്പർ വിളിച്ചാൽ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനൊക്കെ ആയിരിക്കും, നല്ല തെറിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് നമ്പർ മാറിയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഇന്നൊരു ഒരു ഡയറക്ടർ നമ്പർ കിട്ടിയ വാട്സപ്പിൽ നമുക്ക് ഹായ് സാർ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊക്കെ വരാറുണ്ട്, അപ്രോച്ച് ചെയ്യാറ്. ഈസിയാണ് അവർക്ക് ഷോർട്ട് ഫിലിം ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഏതായിട്ട് സാധ്യതകളുണ്ട്, അന്ന് അതില്ല, വിദൂര സാധ്യതയാണ്ട് ഞാൻ സിനിമയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ പിന്നെ എനിക്ക് സിനിമകളൊക്കെ വന്ന് കാണുമ്പോഴൊക്കെ പിന്നെ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം തോന്നി തുടങ്ങി. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ മനസ്സിനെ അടക്കിയിടും, ചുമ്മാരട നമുക്ക് വെറുതെ നിനക്കൊന്നും പറ്റിയ ഏരിയ അല്ലേ അത്. അപ്പം തന്നെ നാട്ടുകാർ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ കളിയാക്കും, പിന്നെ നിനക്ക് അവിടെ നീ എങ്ങനെ നീ പോണവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കളിയാക്കരികളിൽ ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങിപ്പോയി. പക്ഷെ പിന്നീട് ആലോചിച്ചു അത് ശരിയല്ലല്ലോ, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം, ഇത് ആർക്കും പറ്റാത്ത കാര്യങ്ങളല്ലല്ലോ. നമ്മൾ ഇറങ്ങുമ്പോഴല്ലേ അറിയത്തില്ലോ, നമ്മളിവിടെ ചുരുങ്ങി ഈ കിണറ്റിലെ തവള പോലെ കിടക്കുന്നുണ്ടല്ലോ കുഴപ്പം, ഒന്ന് ഇറങ്ങിക്കളയാന്നും പറഞ്ഞ് മദ്രാസിലോട്ട് വിട്ടു, കാര്യങ്ങളൊക്കെ എവിടെ ഇവിടെ വരെ എത്തി. അതൊക്കെ ഒരു തീരുമാനം ഞാൻ എൻ്റെ ലൈഫ് അതിനുവേണ്ടി സാക്രിഫൈസ് എന്താ പറഞ്ഞു അതിനുവേണ്ടി തന്നെ വെക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം പേഴ്സണൽ ജീവിതം പോലും മറന്നിട്ടാണ്, ഞാൻ ഒരുപക്ഷെ കല്യാണം പോലും കഴിക്കാത്തതിൻ്റെ കാരണം അതൊക്കെ തന്നെ ആയിരിക്കാം. കാരണം സിനിമയുടെ പുറകെ പോയതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ലൈഫിനോട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, നമുക്കൊന്നും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു കാര്യമാണ്, കല്യാണം കഴിക്കുന്നില്ലേ, അയ്യോ കല്യാണം കഴിച്ചാൽ കുട്ടിയായില്ലേ, വിശേഷമില്ലേ. പക്ഷെ ഈ പുരുഷന്മാർ ഇത് എങ്ങനെ നേരിടുന്നു ഞങ്ങൾക്കൊന്നും അറിയണം. ചോദിക്കാറില്ലേ ആൾക്കാർ കല്യാണം കഴിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് കല്യാണം വൈകുന്നത്? എന്നോട് ചോദിക്കുന്ന സ്ത്രീകളാണ് പറയുന്നത്, പിന്നെ എന്നെ കിട്ടിക്കോളാൻ പറയും, അപ്പൊ അവരോടും, പിന്നെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ടാണല്ലോ കാര്യം. അല്ലാതെ എനിക്കങ്ങനെ വീട്ടിൽ നിന്ന് അമ്മയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായി ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാന്ന്. നമ്മൾ തോറ്റ് പിൻവാങ്ങി, ഇപ്പം അതിന് ചോദിക്കാറില്ല, അതുകൊണ്ട് ആ ഒരു സമാധാനമുണ്ട് ഇപ്പം. പിന്നെ പലരും അമ്മയോട് പറയാറുണ്ട് അവൻ മദ്രാസി ഫാമിലിയൊക്കെ കാണും, കുട്ടികളൊക്കെ ആണെങ്കിലും ചോദിച്ചു. അമ്മ ഒരു ദിവസം അതെന്നോട് പറയുകയും ചെയ്തു, അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോരണം, ഞാൻ ആരെ വിളിച്ചുകൊണ്ട് വരാനാണ്. കാരണം ആളുകളൊന്നും അവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ്, സിനിമയെ കുറിച്ചുള്ള ഓരോ ധാരണകളാണ്. പ്രത്യേകിച്ചും നാട്ടിൻപുറത്ത് ഈ എഴുതാപ്പുറം വായിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടൊന്നുമില്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എനിക്കെൻ്റെ എല്ലാം വേണം. അപ്പോൾ അതിൻ്റെ പുറകെ പോയപ്പോൾ ഞാൻ ചിലത് നേടുമ്പോൾ നമുക്ക് ചിലത് നഷ്ടപ്പെടുമല്ലോ. ഞാൻ അങ്ങനെ പക്ഷേ ഒരു നഷ്ടമായിട്ട് നഷ്ടബോധം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള കാര്യത്തിൽ. കാരണം ഞാൻ എവിടെ എത്തണം എന്ന് ആഗ്രഹിച്ചു. ഞാനിത് ഈ ചോദ്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഇപ്പോൾ 4 സിനിമ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോഴും സിനിമകൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ദൈവം സഹിച്ച് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് വലിയ ഭാഗ്യം ഇൻഡസ്ട്രിയിൽ. അത് ഇപ്പോഴത്തെ മത്സരത്തിനിടയ്ക്ക് ഇത്രയും വലിയ വലിയ മത്സരം, പണ്ടൊക്കെ ഫിലിമിലായിരുന്നപ്പോൾ ഇത്രയും മത്സരമില്ലായിരുന്നു. ഇപ്പോൾ ഫിലിം മാറി ഡിജിറ്റലൈസ് ചെയ്തപ്പോഴത്തേക്കും അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ നിൽക്കാത്ത ആൾക്കാർ വരെ ഡയറക്ടറായി മാറിക്കോളും. നല്ല മിടുക്കന്മാരായിട്ടുള്ള ഷോർട്ട് ഫിലിം ഒക്കെ ക്രിയേറ്റ് ഭയങ്കര അവരുമായിട്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, എപ്പോഴും സക്സസ് ഉണ്ടാക്കുക, സിനിമയെ നിലനിൽക്കാൻ പറ്റുക, അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എപ്പോഴും സിനിമ കിട്ടുന്നുണ്ട്, അതിൻ്റെ ഭാഗ്യം. ഈ പാവാട എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അനൂപനും പാവാട ബാബു ആയത്? ശരിക്കും അങ്ങനെ ഒരു ടൈറ്റിൽ റോൾ ഒരു വേറൊരാൾക്ക് കൊടുക്കുകയും പൃഥ്വിരാജിൻ്റെ ആ ഒരു സമീപനം എങ്ങനെയായിരുന്നു? അതിന് പൃഥ്വിരാജിനോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. കാരണം പാവാട എന്ന സിനിമ പൃഥ്വിരാജ് ഇല്ലെങ്കിൽ പാവാട എന്ന് പറഞ്ഞ സിനിമ ഇല്ല. കാരണം അതെല്ലാത്തിനും കാരണക്കാരൻ പൃഥ്വിരാജാണ്. രാജു ഒരു പടം ചെയ്തുതരാമെന്ന് പറഞ്ഞിരുന്നു, എന്നോടും പറഞ്ഞിരുന്നു, മണിമുള്ള അച്ഛനോടും. ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഡേറ്റ് ഉണ്ടായിരുന്നു. 4 കഥയായിട്ട് ഞാൻ രാജുവിൻ്റെ അടുത്ത് പോയി. 4 രാജുവിന് ഇഷ്ടപ്പെടാതെന്ന് ഇരുന്നിട്ടില്ല, പക്ഷെ ഇതൊന്നും അല്ല നമ്മളുടെ ഒരു സിനിമ, ചേട്ടൻ ചേട്ടൻ ഇങ്ങനത്തെ ഒരു പരിപാടി അല്ല എന്ന് എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ബിബിനുമായിട്ട് സംസാരിച്ച് പാവാടയായിട്ട് ചെല്ലുന്നത്. കേട്ടപ്പോൾ തന്നെ രാജുവിന് ഇഷ്ടമായി, ആ ടൈറ്റിലാണ് എന്നെ ആകെ അട്രാക്ട് ചെയ്തത്. രാജുവിനും ആ കഥ കേട്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ രാജുവാണ് സജസ്റ്റ് ചെയ്തത്, നമ്മളിങ്ങനെ അനൂപനാണ് ആഗ്രഹം, ഇങ്ങനെ രാജു നന്നായി നമ്മളൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അതിന് പറയാൻ കാരണം, അതിന് മുമ്പ് വന്ന വിക്രമാദിത്യം എന്ന് പറഞ്ഞ ഒരു രാജു സാറിൻ്റെ പ്രവൃത്തി വളരെ മനോഹരമായിട്ടൊരു ഏജ്ഡ് ക്യാരക്ടർ അനുഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ബിബിനും രാജ്ചേണ്ടു, രാജ്ചേനും സമ്മതം, ഞങ്ങൾ അനുവിനെ വിളിച്ച കാര്യവും പറഞ്ഞു. രാജുവിനോട് രാജു അത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു, നല്ല കാര്യമാണെന്ന് പറഞ്ഞു. വളരെ അപ്പോൾ പാവാട എന്ന് ടൈറ്റിൽ കഥാപാത്രമാണ് ചെയ്യുന്നത് അനൂപനും. അപ്പോൾ അതിനൊരു ഹീറോ സമ്മതിക്കുക എന്ന് പറയുന്നത് രാജുവിൻ്റെ ഒരു വലിയ മനസ്സില്ലേ അത്. അപ്പോൾ രാജു എപ്പോഴും എനിക്ക് ഭയങ്കര ഹീറോയിസം വേണം, എനിക്കല്ല അങ്ങനെ പറയും, ആ സിനിമ നന്നാകണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം പുള്ളിയെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ എപ്പോഴും ആ സിനിമ നന്നാകണം, അല്ല എനിക്കാണ് എല്ലാം വേണം അങ്ങനെ വിചാരിക്കുന്ന ആളല്ല. പുള്ളി കൂടെ നിൽക്കുന്ന ആൾക്കാരെ വരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ആകണം എന്ന് അവർക്കൂടെ സ്പേസ് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല മനുഷ്യനും കൂടാണ്. അപ്പോൾ അങ്ങനെ ഒരു അതാണല്ലോ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന സുകുമാരൻ സാറിൻ്റെയൊക്കെ ഒരു ഇത് കാണുമല്ലോ എന്തായാലും. അങ്ങനത്തെ ഒരു വ്യക്തിത്വമുള്ള ഒരു ഭയങ്കര നല്ല മനുഷ്യനാണ്.
അപ്പോൾ അതുകൊണ്ട് രാജുവിൻ്റെ ഒരു വലിയ മനസ്സാണ് അങ്ങനത്തെ ഒരു കാരണത്തിൻ്റെ കാര്യവും. അനുപം ചേട്ടൻ അനുപേട്ടൻ അത് വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടർ, എനിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ തന്നെയായിരുന്നു അത്. എപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു ഒരു ഡെബ്യൂ ഡയറക്ടറായി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കൊണ്ടുപോകുമ്പോൾ നായകന്മാരുമായിട്ടുള്ള ഫസ്റ്റ് ഡിസ്കഷൻ, അത് കഴിഞ്ഞാൽ അതിൽ ഒരു ഇടപെടലോ അല്ലെങ്കിൽ അതിലൊരു ചെറിയ ചെറിയ സജഷൻസ് വെക്കലോ, അത്തരം ചർച്ചകൾ എങ്ങനെയാണ് കാണുന്നത്? എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്കങ്ങനെ ഉണ്ടാകാത്തതിൻ്റെ കാരണം എൻ്റെ ആദ്യത്തെ സിനിമയുടെ തിരക്കഥ എഴുതി ബെന്നിച്ചേട്ടന്. ബെന്നി പി നായരൻ എന്ന് പറഞ്ഞ സ്റ്റാർ റൈറ്ററാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി സാറും പുള്ളിയായി ബെന്നിച്ചേട്ടനായിട്ടൊരു നല്ല റാപ്പുണ്ട്. അതുകൊണ്ട് അവർ തമ്മിൽ എനിക്ക് ഡയറക്റ്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും നോക്കേണ്ടതല്ല. അതിനകത്ത് അതിനകത്ത് മമ്മൂട്ടി സാറിനെ എങ്ങനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ബെന്നിച്ചേട്ടനും അവരും തമ്മിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ആ ഒരു റിസ്ക് എനിക്ക് എടുക്കേണ്ടി വന്നില്ല. അത് കാരണം എൻ്റെ കയ്യിലൊരു വലിയ പ്രോജക്റ്റ് കിട്ടും. അതിന് കാരണക്കാരൻ ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞാൽ ആൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹമാണ് ആ പ്രോജക്റ്റ് എനിക്ക് റെഡിയാക്കി തന്നത്. ഫൈസൽ ലത്തീഫ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ, മമ്മൂട്ടി സാറിൻ്റെ എൻ്റെ ഫാൻസ് അസോസിയേഷനിലെ ട്രഷററായിരുന്നു അന്ന്. ഫൈസലാണ് എൻ്റെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ബെന്നിച്ചേട്ടനുള്ളതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു ആദ്യത്തെ പടം. കാരണം ബെന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഇങ്ങനെ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ടായിരുന്നു. എനിക്കും മമ്മൂട്ടി സാറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് വർക്ക് അസോസിയേറ്റ് ചെയ്ത് പരിചയം ഉണ്ടെങ്കിലും ഒരു ഡയറക്ടറാകുമ്പം പഴയപോലെ അല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്ത് വിഷയങ്ങൾക്കും എനിക്ക് ഞാൻ ബെന്നിച്ചേട്ടൻ ത്രൂ ആയിരുന്നു എൻ്റെ ഇതൊക്കെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അല്ല, അങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു ഡെബ്യൂ ഡയറക്ടർ. തീർച്ചയായും ഇന്നത്തെ ഒരു പുതിയ പുതുമുഖ സംവിധായകൻ വരുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ ഭയങ്കരമാണ്. ആ ഒരു പക്ഷേ നമുക്ക് രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റില്ല. പുതുമുഖ സംവിധായകനാകാൻ ആദ്യത്തെ സംവിധാനം ചെയ്യാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. കാരണം അസിസ്റ്റന്റ് അസോസിയേറ്റ് കുറെ പടങ്ങൾ വർക്ക് ചെയ്യേണ്ടി വന്നു അതിനുശേഷമാണ്. പക്ഷേ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രശ്നം ഉണ്ടായില്ല ഈ വിഷയം. പക്ഷേ ആദ്യത്തെ ഒരു സംവിധാനം ചെയ്യാൻ 19 വർഷം എനിക്ക് വേണ്ടി വന്നു. അതൊരു പക്ഷേ ഇത്രയും സിനിമകൾ ചെയ്ത് ഞാൻ അങ്ങനെ കുറേ അങ്ങോട്ട് പോട്ടെന്ന് ഞാൻ വിചാരിച്ചു. വർഷം പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ജൂനിയറായിട്ടുള്ളവരൊക്കെ ഡയറക്ടറായിട്ട് മാറി. അപ്പോഴും ഞാൻ ആസ്വദിക്കുകയായിരുന്നു, നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ വർക്ക് ചെയ്യുന്നത്. പിന്നെ 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 പോയപ്പോഴാണ് ഓർത്ത് ഇനിയെങ്കിലും ചെയ്തില്ല അങ്ങ് പോവും, എൻ്റെ പ്രായം പോവും എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് എടുത്തത്. കാരണം ഒരു വർഷത്തോളം ഞാൻ അസോസിയേറ്റ് ആയിട്ട് മാറി നിന്നു ഡയറക്ടർ പോകാതെ. കാരണം എനിക്ക് ഇഷ്ടംപോലെ പടങ്ങൾ വരുന്നുണ്ടായിരുന്നു, പക്ഷേ വർക്ക് ചെയ്യാതെ മാറി നിന്ന് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി തന്നെ നിന്നുകൊണ്ടാണ് എനിക്ക് ആ പടം നടത്തിയെടുക്കാൻ പറ്റിയത്. അസോസിയേറ്റായി വർക്ക് ചെയ്യുമ്പോൾ ആ കാലം ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്കൊക്കെ കുറച്ച് കാലം മുമ്പ് വരെ ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അസോസിയേറ്റ് ഡയറക്ടേഴ്സിൻ്റെ പേരൊക്കെ നമുക്ക് ഓർമ്മ വരും. ആ നല്ല നല്ല അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെ നമുക്ക് ഓർമ്മ വരും. ഇന്ന് പെട്ടെന്നൊരു അസോസിയേറ്റ് ഡയറക്ടറെ ഓർക്കാൻ പറഞ്ഞാൽ അല്ല, ഇന്ന് അങ്ങനെ ഇല്ല, വളരെ കുറവാണ്. കാരണം ഇന്ന് ഒരു പടം കഴിഞ്ഞാൽ പെട്ടെന്ന് ഡയറക്ടറാകാണ്. ഞങ്ങളൊക്കെ ഉണ്ടായ അത് എന്താണെന്ന് വെച്ചാൽ ഫിലിമിലായിരുന്നു ഷൂട്ട്. ഫിലിമിലാകുമ്പം സിനിമയുടെ ഫുൾ വശങ്ങളെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരാളെ ഡയറക്ടറായിട്ട് പ്രൊഡ്യൂസ് ചൂസ് ചെയ്യത്തുള്ളായിരുന്നു. കാരണം ഫിലിമിന് ഭയങ്കര കോസ്റ്റ്ലി ഉള്ള ഇതായിരുന്നു. കാരണം ഇത്ര അടി ഫിലിം പടം തീർക്കണം, ഇങ്ങനെ ഒരുപാട്. അതുകൊണ്ടാണ് ഈ ഷോർട്ട് ഷോർട്ടായിട്ടൊക്കെ അന്ന് പടങ്ങൾ എടുത്തോണ്ടിരുന്നത്. അത് ഒരു ക്യാമറ വെച്ച് എടുക്കത്തുള്ളൂ. ഇന്ന് 4-5 ക്യാമറ വെച്ച് എടുക്കും. ഡീറ്റെയിൽസ് ആയപ്പോൾ അതിൻ്റെ പ്രശ്നം വരുന്നില്ല. ഏത് ആംഗിളിൽ നിന്ന് ഒരു സിനിമ ഷോട്ട് അങ്ങ് എടുത്ത് ഇഷ്ടംപോലെ ഷോർട്ട്സ് എടുക്കുകയാണ്. മറ്റേ അത് പറ്റത്തില്ല. ഒരു പടം സീൻ വർക്കൗട്ട് ചെയ്യാൻ ഇത്ര ഷോർട്ട്സ്, അതാണ് ആ രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഓടുന്ന ഫിലിമാണ്, 5 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, വളരെ റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ മികച്ച അസോസിയേറ്റിനെ മാത്രമേ ഡയറക്ടറായിട്ടൊരു പ്രൊഡ്യൂസർ ചൂസ് ചെയ്യത്തുള്ളായിരുന്നു. ഇന്ന് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ ഡിജിറ്റലേ ആയതുകൊണ്ട് അവർക്ക് നല്ല അസോസിയേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റിന് ആൾക്കാർ മതി. അവരത് അവരുടെ ക്രിയേഷൻ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും അവർക്ക്. അങ്ങനൊരു ഒരു വേറൊരു മാറ്റം, ഒരു വിപ്ലവം തന്നെ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി, എന്തിനാണ് ഈ 19 വർഷം 18 വർഷമൊക്കെ ഒരാളുടെ കൂടെ നിൽക്കുന്നത്? എങ്ങനെയെങ്കിലും കൂടെ നന്നായിട്ടൊരു സിനിമ എടുക്കാൻ പഠിക്കുക, നല്ലൊരു അസോസിയേറ്റിനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആകും എന്നുള്ള മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് വരാൻ തുടങ്ങി. അവരൊക്കെ മിടുക്കന്മാരാണ്, മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും അതിനകത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിപ്പോൾ ഇത്ര നാൾ നിൽക്കേണ്ട കാര്യമില്ല. ഇത്ര നാളും നമ്മളൊക്കെ നിന്ന പോലെ നിൽക്കേണ്ട ഒരു കാര്യം അവർക്കില്ല. കാര്യങ്ങൾ ഗ്രഹിച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചാൽ മതി. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പല ആൾക്കാരെ നമ്മൾ നിർത്തുന്നുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള അസോസിയേറ്റ് ഈ പറഞ്ഞ പോലെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഈ സിനിമയിലെ മാറ്റം എങ്ങനെ കാണും? അല്ല, എല്ലാത്തിനും നമ്മൾ നല്ലതെന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ. അത് മോശമാണ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക, അവരെ വെല്ലുവിളിച്ച് അവരുടെ കൂടെ മത്സരിക്കുക നമ്മളും, അല്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും. നമുക്കെപ്പോഴും ആ ഇവർ ആര് വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ സ്പേസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് നിൽക്കുക, അങ്ങനെ മുന്നേറുക. അങ്ങനെ മുന്നേറിയാൽ നമുക്ക് മുന്നേറാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എവിടെങ്കിലുമൊക്കെ പണി കിട്ടിയാൽ വീട്ടിലിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലേ ഇന്ത്യയെ പറ്റി ഇപ്പം അല്ല, പണി കിട്ടുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ ഡിഫറൻ്റ് എല്ലായിടത്തും ഉണ്ടല്ലോ. അതിപ്പോൾ സിനിമ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ദൈവം സഹായിച്ച് ഇതുവരെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം പുതിയ ഇപ്പം മാറ്റങ്ങളെ ഞാൻ എപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ട്, നല്ലതാണ്. മാറ്റങ്ങൾ ഉൾക്കൊണ്ടേ പറ്റും, അതിനെ വിമർശിച്ചിട്ടൊരു കാര്യമില്ല. ആ മാറ്റങ്ങൾ ഇപ്പോൾ സിനിമ മാത്രമല്ല, ഏതൊക്കെ ജീവിതത്തിൽ, എല്ലാ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കില്ല, എല്ലാ കാര്യത്തിലും.
അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മാറ്റങ്ങളും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു കഥയായി കഴിഞ്ഞ് ഒരു പ്രൊഡ്യൂസറെ കിട്ടണമെങ്കിൽ 5 മിനിറ്റിനകത്ത് ഒരു പ്രൊഡ്യൂസറോട് കഥ പറഞ്ഞ് പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യണം എന്ന് കേൾക്കാറുണ്ട്. അത്തരത്തിൽ പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു മാർത്തണ്ഡന് അധികം വന്നിട്ടില്ല. എനിക്ക് പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എനിക്ക് ഇപ്പോഴും പ്രൊഡ്യൂസറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മലയാള സിനിമ എനിക്ക് ചെയ്തതെല്ലാം നല്ല പ്രൊഡ്യൂസേഴ്സാണ്. ഫൈസലായിരുന്നു ആദ്യത്തെ പ്രൊഡക്ഷൻ, രണ്ടാമത്തേത് ജോർജ് ചേട്ടനായിരുന്നു, മൂന്നാമത്തത് മണിമുള്ളരാജേട്ടനാണ്, നാലാമത്തെ വൈശാരാജേട്ടനാണ്. ഇനി ചെയ്യാൻ പോകുന്ന നല്ല പ്രൊഡ്യൂസേഴ്സ്, ദൈവം സഹായിച്ച് മലയാളത്തിലെ മികച്ച പ്രൊഡ്യൂസേഴ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതെൻ്റെ ഒരു ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. മോശം പ്രൊഡ്യൂസേഴ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു എവിടേക്കാണ് യാത്ര, എന്താണ്, എങ്ങനെയാണ്, ഇന്ന് അവരെങ്ങനെ കാണുന്ന ആ ഒരു? അല്ല, എന്നെ ഒരുപാട് കളിയാക്കുകൾ കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതിപ്പോൾ സുഹൃത്തുക്കൾ മാത്രമല്ല, നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ പിന്നെ ഇവൻ ഇപ്പോൾ സിനിമയിൽ പോയിട്ട് എന്തുണ്ടായിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളായിട്ടുള്ളവർ പറഞ്ഞവരൊക്കെ അവരെന്നോട് വന്നിട്ട് സമ്മതിച്ചു എന്ന് പറഞ്ഞു. മറ്റുള്ളവരിപ്പോഴും അതിനെക്കുറിച്ച് നമ്മളെ അവൻ ഡയറക്ടർ ആയോന്ന് പോലും സമ്മതിച്ചു തരാത്ത ആൾക്കാരുമുണ്ട്. അത് ഞാൻ അവരെക്കുറിച്ച് എന്ത് പറയാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരും എൻ്റെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അവരെന്നെ ഞാനൊരു സംവിധാനമാണെന്ന് ഇപ്പോഴും അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് പരിഭവമില്ല. അത് അവരുടെ പ്രശ്നമാണ് അല്ലേ? ചില കാര്യങ്ങളൊക്കെ അവരുടെ പ്രശ്നമാണ്. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഓരോ വ്യക്തി ആൾക്കാരെന്നല്ല, ഇപ്പം ചില ആൾക്കാർ അങ്ങനെ നമ്മളിപ്പം നമ്മൾ ആരാണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ അവരോട് കയറി അതാരാന്ന് ചോദിക്കത്തില്ല. അത് നമ്മുടെ എന്തോ ഒരു അതിങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്തോ കുറവ് വന്ന പോലെ. പക്ഷെ അതല്ല, നമ്മളെക്കാട്ടിൽ കഴിവുള്ളവരാണ്, നമ്മളെക്കാട്ടിൽ ടാലൻ്റ് ഉള്ളവരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരോട് കൂടെ ആ എന്തുണ്ടെന്ന് പറയുന്നതിനകത്ത് അതൊരു നല്ല മനസ്സാണത്. അത് അത് ചെയ്യുന്നതിനോട് ഒരു തെറ്റുമില്ലാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ്. ഞാനിപ്പം സിനിമ നടനോ നടിയാണെന്നോ ഇല്ല, ആരായിക്കോട്ടെ, ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആളാണ്, എന്തോ ആയിക്കോട്ടെ, നമുക്ക് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ മിടുക്കായിട്ട് കാണിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ച് കൊള്ളാം നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് ഞാൻ പറയും. അത് ഇനി അത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല, പക്ഷെ അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമയിൽ വന്നവർക്കെല്ലാം സിനിമ നമ്മൾ അറിയുന്നതിന് മുമ്പേ സിനിമയെ സ്നേഹിച്ച ആൾക്കാർ തന്നെയാണ് സിനിമയിൽ എത്തിപ്പെടുന്നതും സിനിമ അത്രത്തോളം പെർസ്യൂ ചെയ്യുന്ന പാഷനായിട്ട് കൊണ്ടുവരുന്നവരാണ് സിനിമയിൽ എത്തുന്നത്. കുട്ടിക്കാലത്തെ സിനിമാ മോഹം, സിനിമ കാഴ്ചകൾ, അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്? എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളത്ത് വീട്ടിൽ നിന്ന് എന്നെ കൊണ്ട് കാണിച്ചുകൊണ്ടിരുന്ന ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സിനിമകളായിരുന്നു. കാരണം അന്ന് എല്ലാം കുടുംബ ചിത്രങ്ങളെല്ലാം മേനോൻ സാറിൻ്റെ ആയിരുന്നു, അപ്പോൾ വീട്ടിൽ നിന്ന് അതായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കാണാൻ പോയി തുടങ്ങിയപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ ലാൽ സാറിൻ്റെയും ഇങ്ങനെ ആക്ഷൻ സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയത്. അത് മുമ്പ് അങ്ങനെ മേനോൻ സാറിൻ്റെ സിനിമകളാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് വീട്ടിൽ നിന്ന്. പിന്നെ സ്കൂളിലും കോളേജിലും ഇപ്പോൾ ഒളിച്ചൊക്കെ സിനിമയ്ക്ക് പോകാൻ തുടങ്ങി. ഒളിച്ച് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള സിനിമകൾക്ക് ഞാൻ എല്ലാ സിനിമയും കാണുമായിരുന്നു. ഞാൻ എല്ലാ പടവും സിനിമയും പോയി കാണുക. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് അടിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെനിക്കറിയത്തില്ല, ഞാൻ ആ സമയത്തും ടിക്കറ്റ് എടുത്ത് ആദ്യത്തെ ഷോയ്ക്കിന് പോയി തള്ളിയെടുത്ത് ടിക്കറ്റ് എടുത്ത് ഒക്കെ പോയി, അതൊരു ശീലമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ആദ്യ എയോട്ടോ എന്നുള്ള പടം വന്നു, ഭയങ്കര ഹൗസ്ഫുൾ ക്രൗഡാണ് ചങ്ങനാശ്ശേരിയിൽ. അപ്പോൾ ഞാനത് റിസർവ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും അവിടുത്തെ തിയേറ്ററിലെ മാനേജർ, അഭിനയ തിയേറ്റർ ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിലെ മാനേജർ, അന്നേരം എനിക്ക് പുള്ളി എനിക്ക് ടിക്കറ്റ് ടിക്കറ്റ് നേരിട്ട് റിസർവ് ചെയ്യുന്നത് നമുക്ക് മാനുവലായിട്ട് റിസർവ് ചെയ്തു. അപ്പോൾ റിസർവ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് പുള്ളി, എനിക്ക് ടിക്കറ്റ് തന്നു, എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എനിക്ക് അതുകൊണ്ട് ആദ്യത്തെ ഷോയ്ക്ക് ആ പടം കാണാൻ പറ്റിയില്ല, ഭയങ്കര വിഷമമായി. എനിക്ക് അയാളോടും ഭയങ്കര ദേഷ്യം അല്ല, അതെന്തോ അവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് എന്തോ രണ്ടാമത് ഒരെണ്ണം എടുത്തു തന്നെ രണ്ടാമതൊരെണ്ണം തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ വിഷയമൊന്നും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടെണ്ണം കിട്ടിയേ പറ്റുമോ അറിഞ്ഞില്ല, എണ്ണം അപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതെനിക്ക് ഭയങ്കര വിഷമമാക്കി, മാനേജറെ ഞാൻ വളരെ രൂക്ഷമായിട്ടൊക്കെ നോക്കിയിട്ട് പോയി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അതേ തിയേറ്ററിൽ എൻ്റെ പടം പോകുന്നു, മമ്മൂട്ടി വെച്ചിട്ടുള്ള സിനിമ ഹൗസ്ഫുള്ളായിട്ട് അവിടെ വന്നു. അപ്പോൾ ആ അന്നാ മാനേജരോട് ഇല്ല, പക്ഷേ പുള്ളി എവിടെ നിന്ന് പോയി. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ മനസ്സ് വരുന്ന പക്ഷേ ആ പുള്ളി ഇരുന്ന സീറ്റൊക്കെ ഞാൻ നോക്കിയിട്ടാണ് പോയത്, എൻ്റെ പടം ഇവിടെ ഓടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ഒരു ദൈവം പിന്നീട് കൊണ്ടുവന്ന ചില ചരിത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ല. എന്ന് പറഞ്ഞാൽ അതേ തിയേറ്ററിൽ തന്നെ ഞാൻ എൻ്റെ സിനിമ കണ്ടു എന്നുള്ളതാണ്. സൗഹൃദങ്ങളിലെയും സിനിമാ ജീവിതത്തിലേക്ക് ചില വേർപാടുകൾ നമ്മളെ വല്ലാതെ പിടിച്ചുലയ്ക്കും. അത്തരത്തിൽ നമ്മളെ ഞെട്ടിച്ച ഒരാളാണ് അനിൽ നെടുമങ്ങാട്. അടുത്ത സുഹൃത്താണ്, നമുക്ക് രണ്ടു പേർക്കും വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. എനിക്കെന്നു വേറൊന്നുമല്ല, അനിലും ഞാനും തമ്മിൽ സിനിമയിൽ വന്നതിന് ശേഷമുള്ള സുഹൃത്താണ്. അനിൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്നുള്ള ആളാണെന്നറിയാം. അനിൽ അവൻ്റെ ഒരുപാട് നാടകത്തെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ കേട്ടിട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പാവാട എന്ന് പറയുന്ന സിനിമ എടുക്കുന്ന സമയത്താണ് എനിക്ക് ഈ അതിനു മുമ്പ് അനിലിൻ്റെ ഈ ഞാൻ സ്റ്റീൽ ഓഫീസ് എന്ന് പറഞ്ഞ രാജീരവിയുടെ ഒരു പടങ്ങ്, അതിനകത്തൊരു കള്ളുകുടിയനായിട്ട് വളരെ മനോഹരമായിട്ട് അനിലിൻ്റെ ഒരു ഭീകര പെർഫോമൻസ് ഞാൻ ഞെട്ടിപ്പോയി. അനിലിൽ നിന്ന് അങ്ങനെ ഒരു പെർഫോമൻസ്, അപ്പോൾ മണിമുടരാജൻ എന്നെ വിളിച്ച് പറഞ്ഞു ഈ പടത്തിൻ്റെ തുടക്കത്തിലെ കമൻട്രി പറഞ്ഞ ആളായിട്ട് നമുക്ക് അനിലിനെ ഇട്ടാലോ. ഞാൻ പറഞ്ഞു രാജൻ ഞാനിപ്പോൾ പടം കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ, അത് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ അനിലിനെ വിളിച്ച് ഫോൺ നമ്പർ എടുത്ത് വിളിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം തുടങ്ങുന്നത്. ഞാൻ ഇങ്ങനെ ഡയറക്ടർ മാർത്താണെന്ന് പറഞ്ഞപ്പോൾ നല്ല ആദ്യം ഓ ചുമ്മാ അണ്ണ എന്നൊക്കെ അനിലിൻ്റെ രാജി ഞാൻ നല്ല അണ്ണ ഞാൻ വേറെ ഒന്നുമില്ല, നമ്മളൊരു പടം പൃഥ്വിരാജൻ്റെ ഒരു പടമുണ്ട് പാവാടെ മണിമുണ്ടാജൻ്റെ കൂടി, അപ്പം നിങ്ങളുടെ ഒരു ആവശ്യമുണ്ട് എനിക്ക് ആ പടത്തിൽ, അപ്പോൾ ഒരു കാര്യമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് മുരളി ഗോവിച്ചേൻ്റെ അപ്പുറത്ത് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്നിരുന്നു. മുരളിച്ചേൻ്റെ അടുത്ത് ക്യാരക്ടർ പറഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്കിനും അനിലും വന്നു. അപ്പോൾ അനിലിനോട് അനിലപ്പോൾ ഒരു താടിയൊക്കെ വെച്ചാണ് വന്നത്. അപ്പോൾ അനിലിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ കമൻട്രി പറയുന്ന ആളാണ്, ഒരു മുഴുക്കുടിയനാണ്, അപ്പോൾ അനിലൊരു താടിയൊക്കെ ഉണ്ട്, അപ്പം കുറച്ചുകൂടെ താടി കിട്ടിയത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനിൽ വല്ല താടിയൊക്കെ വളർത്താൻ അനിലിനോട് കഥയും പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. പക്ഷെ അനിലിനോട് പറഞ്ഞു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് പടം നടന്നത്. ഈ ഒരു വർഷം ഡിലേ രാജുവിൻ്റെ ചില കമ്മിറ്റ്മെൻറ്റുകൾ, രാജുവിൻ്റെ പടങ്ങൾ ഇപ്പോൾ ഉദ്ദേശങ്ങൾ നീണ്ടുപോയി. ഇപ്പോൾ മൊയ്തീൻ്റെയൊക്കെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കുറച്ച് നീണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് സിനിമ സംഭവിക്കാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു കുറച്ച് നീണ്ടപ്പോഴത്തേക്കിനൊരു അഞ്ചെട്ട് മാസമോളം നീണ്ടിട്ടുണ്ട്. നീണ്ടപ്പം ഈ ഇങ്ങനെ താടി വളർത്തിക്കൊണ്ടിരിക്കുക, ചെറിയ ചെറുതായിട്ട് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ, കുറച്ചുകൂടെ താടിയായി. അപ്പം ഞാൻ പറഞ്ഞു എടുത്തോണ്ട കുഴപ്പമില്ല, അഞ്ചെട്ട് മാസം ഉണ്ട് നമുക്ക് സമയം, അതുകൊണ്ട് വേണേൽ താടിയൊക്കെ എടുത്ത് അതുപോലുള്ള വേഷം. അപ്പം അധികം പടങ്ങൾ വരുന്നേ ഉള്ളായിരുന്നു പുള്ളിക്ക് അങ്ങനെ. പക്ഷേ പുള്ളി ആ താടിയാണ് വെച്ചോണ്ട് വന്നത്, അത് ആ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു അങ്ങനെ. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ആരാധന തോന്നി ആ സമയത്ത്. അപ്പോൾ പുള്ളിയോട് സംസാരിക്കുമ്പോൾ അപ്പോൾ പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വളരെ വിഷമത്തോടൊക്കെ ഞങ്ങളോട് പറയായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് അവിടെ തൊട്ട് ഞങ്ങൾ ഭയങ്കര സൗഹൃദമായി. ആ പടത്തിൽ വളരെ മനോഹരമായിട്ടാണ് പുള്ളി ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ പിന്നീടുള്ള കഴിഞ്ഞ പടത്തിൽ പുള്ളിയെ വിളിച്ചു, പക്ഷേ പുള്ളിക്ക് അന്നേരം വേറൊരു സിനിമയുണ്ട്, വരാൻ പറ്റിയില്ല. അതിനുശേഷം മരിക്കുന്നതിനൊരു ഒരാഴ്ച മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു അരമണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചു. ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ അനിലിനോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ നായകനാക്കി ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നു. പുള്ളി അവിടുന്ന് പൊട്ടിച്ചിരിച്ച്. അപ്പോൾ ഞാൻ ചെന്നാ ചിരിക്കുന്നു വെച്ചപ്പോൾ എന്നാ തമാശ പറഞ്ഞു, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. എനിക്കിപ്പം കാരണം അയ്യപ്പനും കോശിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം, അപ്പോൾ അതിൻ്റെയൊക്കെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഞാൻ അങ്ങനോട് പറഞ്ഞപ്പോൾ അങ്ങനെ എന്തെങ്കിലും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെന്ന് പുള്ളി എന്നോട് ചോദിച്ചു കളിയാക്കും, ഞാൻ കളിയാക്കുന്നല്ലേ. ഇപ്പോൾ മുരളിച്ചേട്ടൻ ഇങ്ങനെ സപ്പോർട്ടിങ് ആക്ടറായിട്ട് വന്ന് പിന്നെ ഹീറോ ആയിട്ട് എത്തോരം പടങ്ങൾ ചെയ്തു. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ ഒരു റേഞ്ചാണ് ഞാൻ നിങ്ങളിൽ കാണുന്നത്. അപ്പോൾ എനിക്ക് അതുപോലെ ഒരു കഥാപാത്രത്തിൽ നിങ്ങളെ വെച്ചൊരു സിനിമയാണെന്നൊരു ആഗ്രഹമുണ്ട്, നമുക്കൊന്ന് കാണണം, നമുക്കൊരു കഥയൊന്നും ആയിട്ടില്ല, പക്ഷേ നമുക്ക് നിങ്ങളെ ഞാൻ നായകനാക്കുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി അത് അവസാനം പുള്ളിക്കത് വിശ്വസിക്കേണ്ടി വന്നു. ഞാൻ സത്യമായിട്ട് പറയുകയാണ് അനിൽഭായി നമുക്ക് ഒരു അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം, അണ്ണാ നമ്മൾ പുളിക്കുകയാണ്. പുള്ളിക്കൊരു ആത്മവിശ്വാസമായി, പുള്ളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫോണിൽ കൂടെ കുറേ നേരം സംസാരിച്ച് തിരുവനന്തപുരം വരുമ്പോൾ കാണാം, എറണാകുളം വരുമ്പോൾ ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ വെച്ചത്. വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പുള്ളി മരിക്കുന്നതിൻ്റെ ഇത്. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഞാനപ്പോൾ ഷോക്കിങ് ദൈവമേ, ഞാൻ അങ്ങനെയായിട്ട് എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. ഭയങ്കര ആത്മബന്ധമായിരുന്നു ഞാൻ അതിനുശേഷം ഞങ്ങൾ തമ്മിലുള്ളൊരു ഈ പവാടക്കേശമുള്ള ഞങ്ങളുടെ ഒരു ആത്മബന്ധം ഭയങ്കരമായിരുന്നു. അനിലിൻ്റെ വേർപാട് എന്നെ വളരെയധികം ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു വേർപാട് തന്നെ. തീർച്ചയായിട്ടും ചില വേർപാട് സച്ചിയേട്ടൻ്റെ വേർപാടും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം സച്ചിയേട്ടന് ഈ പടം സച്ചിയേട്ടനായിട്ട് എനിക്ക് വേറൊരു വിഷയമുണ്ട്, ഒരു ഇതുണ്ട്. അതായത് എനിക്കിപ്പോഴും ഓർക്കുന്നു ഇപ്പം അനാർക്കലിയുടെ ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് 3-4 ദിവസം കൊണ്ട് വർക്ക്, അപ്പോൾ പാവാട തുടങ്ങുകയും ചെയ്തു. ഒരു 2 ദിവസം കൊണ്ടുണ്ടെങ്കിൽ അവർക്ക് അനാർക്കലി കംപ്ലീറ്റ് ചെയ്യാം, പക്ഷേ ഈ രാജുവിനെ ഇവിടുന്ന് കിട്ടിയാലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ രാജു പോയാലും ഇവിടുത്തെ ഷൂട്ടിങ് തുടങ്ങും. അത് സച്ചേട്ടൻ എന്നോട് മാത്രമേ സംസാരിക്കണം എങ്ങനെയെങ്കിലും. അപ്പോൾ ഞാനും സച്ചേട്ടനും മാത്രം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ 2 ദിവസം ഇവിടെ ഷൂട്ട് നടന്നു, കറക്റ്റായിട്ട് ഷൂട്ടും നടന്നു, ഞാൻ രാജുവിനെ വിട്ടും കൊടുത്തു, ആ പടം കറക്റ്റായിട്ട് ക്ലീൻ ആയി തീരുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവസം രാജുവിനെ കാണാൻ വേണ്ടി സെറ്റ് വന്നു, പിന്നെ സച്ചേട്ടൻ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നന്ദിയൊക്കെ പറഞ്ഞ് അതിനുശേഷം സച്ചേട്ടൻ പിന്നെ നമ്മൾ ഈ സച്ചേട്ടൻ്റെ അയ്യപ്പനും കോശം ഡബിങ്ങും അടക്കുമ്പം ആ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴേക്ക് ബാക്കിലൊക്കെ പെയിനുണ്ട്, ആ സ്റ്റെപ്പൊക്കെ പതുക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും ചേട്ടാ എനിക്കൊരു തിരക്കഥ തരുവേണ്ട, ചേട്ടൻ്റെയൊക്കെ തിരക്കഥ നമുക്കൊരു ഭാഗ്യമുണ്ട്, ഏടാ പുറത്തൊക്കെ കൊടുപ്പ് നിർത്തിയടാ, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ വണ്ടിയിലോട്ട് എല്ലാ ദിവസവും കൊണ്ട് കയറ്റുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടായ അജയൻ്റെ ഷൈലോക്കിൻ്റെ ഡബ്ബിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി അവിടെ ഞാൻ അജയനെ കാണാൻ പോകുന്ന കൂട്ടം സച്ചേട്ടനുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ സച്ചേട്ടനെ ഡബ്ബ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ കൈപ്പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ അയ്യപ്പനും കോച്ചിട്ട് സെറ്റിലും പോയിരുന്നു ഒരു ദിവസം, അവിടെ വെച്ചും സച്ചേട്ടനെ കണ്ട്. അങ്ങനെ ഒരു പീക്കിൽ നിന്നപ്പോഴായിരുന്നു സച്ചേട്ടനും ഇതുപോലെ പെട്ടെന്ന്, അതും ഈ 2 മരണങ്ങൾ എന്നെ വല്ലാതെ വലിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോഴും അവർ ഉണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക്. എപ്പോഴും നല്ല സുഹൃത്തുക്കളുടെ തിരക്കഥയിലാണ് വർക്ക് ചെയ്യും, സ്വന്തമായി എഴുതണം എന്ന് ആലോചിക്കും? തീർച്ചയായിട്ടും. ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ തൊട്ട് സ്വന്തമായി എഴുതണമെന്നും പറഞ്ഞിരുന്നിട്ട് ഒരു 2 പേജിൽ കൂടുതൽ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. എൻ്റെ മനസ്സിൽ ഒരുപാട് കഥകളുണ്ട്, പക്ഷേ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് എഴുതിയ ഒരു സിനിമ ചെയ്യും, അതെൻ്റെ ഒരു ആഗ്രഹമാണ്, അത് ഉറപ്പായിട്ട് ചെയ്യും. സ്വന്തമായിട്ട് ഞാൻ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം മാർത്താണ്ടെന്നും ഞാൻ സിനിമ തരും, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ പിടിച്ചിരുന്ന് എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, എപ്പോഴും നമുക്ക് ഒരു സംവിധായകനെ, എനിക്ക് റൈറ്റർ സപ്പോർട്ട് ഡയറക്ടറാണ് ഞാൻ, അല്ല ക്രിയേറ്റർ. ആ അതെ അതെ, ഞാൻ എപ്പോഴും റൈറ്റർ സപ്പോർട്ട് ഡയറക്ടർ. പിന്നെ ജോജി ബിജീഷ് ഒക്കെ എൻ്റെ പടങ്ങൾ എഴുതിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് റൈറ്റർ സപ്പോർട്ടിൽ പോകും, അങ്ങനെയുള്ള കുറച്ചുകൂടെ നമുക്ക്
ഫ്രീഡം കിട്ടും, അവരുടെ നിന്ന് കുറച്ച് ഐഡിയാസും കിട്ടും. പക്ഷേ പിന്നെ ആ ഡിസ്കഷനിൽ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ, എന്നാലും ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്തത് എൻ്റെ വലിയ സ്വപ്നം തന്നെയാണ്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അതും കൂടെ ഞാൻ ചെയ്യും. അസോസിയേറ്റ് വർക്ക് ചെയ്ത സമയത്ത് ഒരുപാട് ലെജൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, എങ്ങനെ ഓർക്കും ആ ഒരു കാലം, ആ ഗുരുക്കന്മാരെ, ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേട്ടിട്ടോ കണ്ടിട്ടോ, അത് ചിലത് അസോസിയേറ്റ്സിന് അത്ര അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ എല്ലാവരോടും സൗഹൃദമായിട്ട്, എൻ്റെ ഗുരുക്കന്മാരാണ്, അവരുടെ ഒരു സൗഹൃദം ഞാൻ സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. ഇപ്പം അൻവർ റഷീദാണ് എൻ്റെ എന്നെക്കാളും ഇളയതാണ് അവൻ, പക്ഷേ ഞാനെപ്പോഴും ഗുരുവായിട്ട് കാണുന്നത്, എന്നെക്കാളും ജൂനിയറുമായിരുന്നു. പക്ഷേ ഞാൻ അവനാണ് ആദ്യം ഡയറക്ടറായത്. പക്ഷേ ഞാനവനെ എൻ്റെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്, അവൻ്റെ പടങ്ങളെല്ലാം വർക്ക് ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പോൾ എനിക്ക് അവനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും, ഞാനിപ്പോൾ ഇതുപോലെ ഒരു സിനിമ തുടങ്ങണ ഇങ്ങനത്തെ ഒരു കഥയാണ്, അതൊക്കെ ഞാൻ ആദ്യം ചെന്ന് പറയുന്ന ഇപ്പോഴും അൻവറിനോടാണ് ഈ കഥ. അപ്പോൾ എനിക്ക് എൻ്റെ നന്മയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ബന്ധമല്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ, സൗഹൃദമുണ്ട്, ഒരു സഹോദര ബന്ധമുണ്ട്, അതിപ്പോഴും ഉണ്ട്. പിന്നീട് ലാൽ സാറുമായിട്ട് നല്ലൊരു ആത്മബന്ധമായിരുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ പേടിച്ച് നിൽക്കാറില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അവർക്കും ഗുണം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അവരത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ലാൽ സാറുമായിട്ടും നല്ല ആത്മബന്ധമായിരുന്നു. ഷാഫി സാറ്, രഞ്ജിത്ത് സാറ്, രഞ്ജി പണിക്കർ സാറ്, ഷാജി കേല സാർ, ടി കെ രാജീവ്കുമാർ സാറ്, തോമസ് ഏട്ടൻ, മാർട്ടിൻ പ്രക്കാട്ട്, ഇങ്ങനെ എല്ലാ ആൾക്കാരുമായിട്ടും ചെയ്ത ആൾക്കാരുമായിട്ടൊക്കെ എനിക്ക് നല്ല ആത്മബന്ധമുണ്ടായിരുന്നു. ഇപ്പോഴും അവരുമായിട്ട് നല്ല ആത്മബന്ധമുണ്ട്. ഓരോ പടത്തിൽ ഞാൻ ഓരോന്ന് പഠിക്കുകയായിരുന്നു. മാർട്ടിനൊക്കെ എൻ്റെ ജൂനിയറായിരുന്നു, പക്ഷേ എന്നാലും മാർട്ടിൻ്റെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പം നമ്മളതിനകത്ത് ഓരോ ആൾക്കാരുടെയും നമ്മൾ എന്തൊക്കെ പഠിച്ചെടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എല്ലാ ആൾക്കാരുമായിട്ടും ജൂനിയറോ സീനിയറോ എന്നുള്ളതല്ല, അവരുടെ നിന്ന് എന്തെടുക്കുന്ന, നമ്മൾ അവരോട് നിൽക്കുന്നപ്പോൾ നമ്മളവരെ ഗുരുക്കന്മാരായിട്ടാണ് കാണുന്നത്. നമുക്ക് എത്ര ക്ലീശേ ചോദ്യമാണ്, എന്തൊക്കെ ആണെങ്കിലും ഒരു സംവിധായകനായി അതിൻ്റെ പേര്, അതിൻ്റെ ആ ഒരു ഇമോഷണലി അത് പറയാൻ പറ്റുന്നത്, കഥ, സംവിധാനം, തിരക്ക, അല്ലെങ്കിൽ സംവിധാനം, ജി മാർത്താണ്ഡൻ, അത് എഴുതി ആദ്യമായി സ്ക്രീനിൽ കണ്ടപ്പോൾ ഉള്ള ഒരു, അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഭയങ്കര എൻ്റെ ഭാഗ്യം. അൻവർ റഷീദ് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന ആ സിനിമ കണ്ടതും, അൻവറും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പടം നന്നായിട്ടുണ്ടോ എന്ന് പറഞ്ഞത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ട്. പിന്നെ അത് കണ്ടപ്പം ഞാനിത് കാണാനല്ലേ ആഗ്രഹിച്ചത്. മമ്മൂട്ടി സാറിൻ്റെ തന്നെ നായകനായിട്ട് കിട്ടി. ബെന്നി സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു എൻ്റെ. ബെന്നിച്ചേട്ടനെ പോലൊരു റൈറ്റർ, അങ്ങനെ എല്ലാം തികഞ്ഞ ആൾക്കാരെയാണ് എനിക്ക്, ടെക്നീഷ്യന്മാരായിട്ടും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായി എത്ര സിദ്ധിക്ക് കേൾപ്പോൾ എത്ര വലിയ പ്രഗത്ഭരായ ആക്ടേഴ്സാണ് അതിനകത്ത് അഭിനയിച്ചത്. ബാലേന്ദ്രൻ സാറുണ്ടായിരുന്നു നമ്മുടെ ഗുരുവായിട്ടുള്ള, അങ്ങനെ എല്ലാം നല്ല നല്ല ആൾക്കാരാണ് അതിനകത്ത് അഭിനയിച്ചത്. അപ്പോൾ എല്ലാം അവരോടൊക്കെ എനിക്ക് നന്ദിയും. ഒപ്പം എൻ്റെ പേര് കണ്ടപ്പം ഞാൻ ഭയങ്കര, ഞാനപ്പോൾ എൻ്റെ ശരീരത്തിലിങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു, ഇത് സത്യമാണോ സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി രൂപമൊക്കെ വലിച്ചു നോക്കി. അത് മമ്മൂക്കയെ വെച്ചിട്ട് മമ്മൂട്ടി സാറിൻ്റെ ആദ്യത്തെ ഷോട്ട് എടുത്തപ്പോഴും ഞാൻ അങ്ങനെ നോക്കി, ഇത് സ്വപ്നമാണോ എന്നൊക്കെ. അപ്പം സ്വാഭാവികമായിട്ട് അതൊക്കെ സംഭവിച്ചു. അപ്പോൾ അത് ഭാഗ്യമായിട്ട് കയറുന്നത്. മാർത്താണ്ഡവി വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ഒരാളാണ്. എപ്പോഴും പറയും മലയാള സിനിമയും മലയാളികളെയും മലയാളി നായകന്മാരെയും ഒക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. ഞാൻ പുറത്തു നിന്നൊക്കെ അങ്ങനെയൊക്കെ വരുന്നതിന് പകരം മലയാളത്തിലുള്ളവർ തന്നെ ഇവിടെ എന്താ പറയണ്ടത് കുറച്ചുകൂടി സ്ഥാനങ്ങളിലെത്തട്ടെ എന്നൊക്കെ. പക്ഷെ അത് ആ ക്യാരക്ടർ കൊണ്ടാണോ, എന്തുകൊണ്ടാണോ അത് ആ സിനിമയിൽ നടക്കാതെ പോയത്? അത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളുടെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്നുള്ള ഒരാൾ തന്നെ വേണമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ബേസിക്കലി എൻ്റെ പറഞ്ഞ സിനിമകളിൽ മലയാളികൾ തന്നെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. കാരണം വേറെ ഒന്നുമല്ല, മലയാളം അറിയാത്ത ആൾക്കാർ മലയാളം പറയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പെർഫോമൻസിലൊക്കെ വരും. അതുകൊണ്ട് അതൊക്കെ അതുകൊണ്ട് ഞാൻ അങ്ങനെ മാക്സിമം അങ്ങനെ അത് ആ ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയാണ്. അല്ലാതെങ്കിൽ മലയാളികളെ തന്നെ, കാരണം നമുക്ക് നമ്മുടെ ആൾക്കാർ തമിഴിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഇവിടെ വരുമ്പം ഭയങ്കര ഇതാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഒരു വില ആരും കൊടുക്കാറില്ല. അവർ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് എന്നാൽ അവിടെ ഉള്ളൊരു മൊത്തം മലയാളികളെ നോക്കിയിരിക്കുന്നത്. നമുക്കൊരു മലയാളി കുട്ടിയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഭാഷ അറിയാം. പിന്നെ ഞാനിത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളാണ്. അസോസിയേറ്റായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ അന്യഭാഷ ആളുകളും ഇവരെ പഠിപ്പിക്കാൻ പെടുന്ന പാടും. പിന്നെ ഇവർ ഈ ഡയലോഗ് പറയുമ്പോഴുള്ള നല്ല ഇമോഷൻ സീനിലൊക്കെ ആയിരിക്കും ഇവർ ഡയലോഗ് പറയുന്നത്. അപ്പോൾ ഈ അവർ പറയുന്ന മലയാളം കേട്ടാൽ നമ്മൾ മാറി എന്ന് ചിരിക്കും. കാരണം ഭയങ്കര കരയുന്ന സീനിൽ പോലും അവരുടെ പറഞ്ഞു, നമ്മളവിടെ കളിയാക്കുന്നില്ല, അവർക്ക് അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മീനിങ് അറിഞ്ഞിട്ടായിരിക്കും ഇതിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ അനുഭവിച്ച ആളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും എനിക്ക് മലയാളത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ വെക്കണം എന്ന് തോന്നലുണ്ടാകാനുള്ള കാരണം അതായിരിക്കും. പക്ഷേ അതിലും സംഭവിച്ചത് അത് അങ്ങനത്തെ നോർത്ത് ഇന്ത്യക്കാരുടെ കഥയായതുകൊണ്ടാണ് നമ്മളങ്ങനെ.
പാവാടെ സമയത്തല്ലേ ബാറുകൾ പൂട്ടി അല്ലേ, അതൊരു വല്ലാത്ത ഞങ്ങൾക്ക് ആ സിനിമ നടക്കുമെന്ന് പോലും പേടിയായി. ബാറും പൂട്ടി ഇത് എങ്ങനെയൊക്കെയാണ്? അപ്പൊ അപ്പം അതാണ് ആദ്യം പിന്നെ ആദ്യം ക്യാപ്ഷൻ കൊടുത്തു, കേരളത്തിലെ ബാറായ ബാറുകളെല്ലാം പൂട്ടുന്നതിന് മുമ്പാണ് ഈ കഥ നടന്നതെന്ന് അങ്ങനെ ആദ്യമേ ക്യാപ്ഷൻ എഴുതി കാണിച്ചു. അല്ലെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ ബിബിനോട് ചോദിച്ചു, ബിബിനെ ഈ സിനിമ എങ്ങനെ നടക്കും, എന്താ ബാറെല്ലാം പൂട്ടി നമ്മൾ എന്ത് ചെയ്യും ഈ കഥ? ഒല്ലോടും ആദ്യം തന്നെ കാടുകയല്ലേ ബാറായ ബാറുകളെല്ലാം പൂട്ടുന്നതിന് മുമ്പുള്ള കഥയെന്ന്. അവിടെ തന്നെ പ്രശ്നം സോൾവ് ആയി. പക്ഷെ എന്നാലും നമുക്ക് ആ സമയത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പൂട്ടിയാലും ബാർ തുറക്കും, കാരണം ഇവിടെ ബാർ തുറക്കാതിരിക്കാൻ പറ്റില്ല. കൊച്ചിയിലേക്ക് താമസം മാറിയത് കൂടുതൽ സിനിമ ആക്സസിബിൾ ആവാം, അല്ലെങ്കിൽ സിനിമ കൂടുതൽ സൗകര്യപ്രദമായി ചെയ്യാൻ ഇവിടെ തന്നെയാണ് സാധ്യത സൗകര്യം എന്നൊക്കെ വിചാരിച്ചാണ്? തീർച്ചയായിട്ടും, വേറെ ഒന്നുമല്ല, നമ്മൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മടിയനായി പോകും, കാരണം അവിടെ നിൽക്കുമ്പോൾ വീട്ടിലെ ഫുഡൊക്കെ കഴിച്ച് അമ്മയുടെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാൻ തോന്നില്ല. വരുമ്പോൾ മതി. അങ്ങനെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള പ്രാരാബ്ദ പ്രശ്നങ്ങളിടയ്ക്ക് എങ്ങനെയാണ് പടം ചെയ്തേ പറ്റുന്നുള്ള അവസ്ഥയിൽ നമുക്ക് പടം അങ്ങനെ. അപ്പോൾ ആ ഒരു അലസത ഒഴിവാക്കാൻ വേണ്ടി പിന്നെ കൂടുതൽ ആൾക്കാരും എപ്പോഴും നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടതൊക്കെ ഏത് മീറ്റിങ്ങിന് ഇവിടെ വരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എറണാകുളത്തോട്ട് താമസിക്കാം എന്നുള്ള തീരുമാനമെടുത്തതും. ആഴ്ചയാഴ്ച പക്ഷേ അമ്മയെ കാണാൻ പോകും, അങ്ങനെയൊക്കെയുണ്ട്. അമ്മയ്ക്ക് പക്ഷേ അതിനോട് എതിർപ്പാണ് ഇപ്പോഴും, എന്തിനാണ് ഇങ്ങനെ അവിടെ പോയി നിൽക്കുന്നത്, ഇവിടെ നിന്നാൽ പോരെ എന്നുള്ള ചോദ്യങ്ങൾ അമ്മ എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാനും വീട്ടിലെ അറ്റ്മോസ്ഫിയറിനത്, ഇവിടെ ആകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന കാര്യങ്ങളൊക്കെ അല്ല മറ്റേതാ ഒരു കൊച്ചു നമ്മളത്തിനകത്ത് നിന്ന് പോകും. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞു വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴും എപ്പോഴും പടം ചെയ്യണമെന്ന് തോന്നലിന് അപ്പുറത്ത് വീട്ടിലിരിക്കണം എന്നുള്ളൊരു തോന്നൽ കൂടിക്കൊണ്ടിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും വർക്കഹോളിക്കായിരിക്കും. അതാണ് ഞാൻ ഈ പറഞ്ഞ കൊച്ചുവട്ടം എന്ന് പറഞ്ഞത്, ചിലർക്കത് കൊച്ചുവട്ടം ആവണമെന്നില്ല, വീടായിരിക്കും ഏറ്റവും സൗകര്യം. വീടായിരിക്കും ഒരുപക്ഷെ എനിക്കൊരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ അമ്മ മാത്രമല്ലേ ഉള്ളൂ, ഒരു കുടുംബവും കൊച്ചും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഇത് മാറി ചിന്തിച്ചേനെ. ഇപ്പം ഞാൻ ഫ്രീബേഡായിട്ട് പോകുന്നത് നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള വിഷയമില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സിനിമയെ കുറിച്ച് ചിന്തിക്കാനുള്ള സ്പേസ് ഉണ്ട് ഒരുപാട്. എപ്പോഴും അതിനെ കാണുക, സിനിമ കാണുക, സിനിമയുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഹോബി. വേറൊരു വേറൊന്നും എനിക്കറിയത്തില്ല. ഈ സിനിമ ഓരോ സുഹൃത്തുക്കളോടും ഇനി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ നല്ല തിരക്കഥയുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം, അങ്ങനെ മനസ്സിൽ ഇനി ഏത് തിരക്കഥാകൃത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്നാണ് ഒരു വലിയ സ്വപ്നം. അല്ല, അങ്ങനെ എല്ലാവരും ഇപ്പോൾ എം ഡി സാറിൻ്റെ സ്ക്രിപ്റ്റ് വരെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പറയാം, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അല്ലേ, നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അങ്ങനെ എത്രയോ ആൾക്കാർ ഇപ്പം ജീവിച്ചിരുന്നെങ്കിൽ ലോഹി സാറിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഒക്കെ ലെജൻഡുകളായിരുന്നു അവരൊക്കെ. അപ്പോൾ അവരൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ആ നമ്മളത് എല്ലാം ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്. സിനിമ ഇപ്പോൾ ഒരുപാട് മാറി. പണ്ടെന്ന് പറഞ്ഞാൽ സംവിധായകൻ്റെ മനസ്സിലാണ് സിനിമ, അത് മോണിറ്റർ ഇല്ലാതെ തന്നെ സംവിധായകൻ ആ ഉറപ്പിച്ച സിനിമ സിനിമയായിട്ട് തന്നെ ഏറ്റവും നല്ല സിനിമകളായി നമ്മൾ കണ്ടതാണ്. ഇന്ന് അങ്ങനെയല്ല, ഒരു സംവിധായകൻ മൾട്ടി ടാസ്കിങ് വേണം, കാര്യം ബജറ്റ് അടക്കം എല്ലാം കൃത്യമായി കൊടുത്ത് പ്രൊഡ്യൂസർ അത്രയും സാറ്റിസ്ഫൈഡ് ആവണം. എങ്ങനെയാണ് ആ ഒരു പരിചയം ഒക്കെ ഒരു സംവിധായകൻ സ്വായത്തമാക്കുന്നത്? അന്നും ഉണ്ടായി ഇതൊക്കെ ബഡ്ജറ്റ് കാര്യങ്ങൾ, അന്ന് മോണിറ്റർ ഇല്ല മറ്റു കാര്യങ്ങൾ, അന്ന് നമ്മൾ ആ ശീലിച്ച് അങ്ങനെ അത് ശീലിച്ച്. അല്ല, ഇന്നെന്ന് വെച്ചാൽ 28 ദിവസത്തിലെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആ ഷെഡ്യൂൾ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത പടങ്ങളെല്ലാം ഞാൻ ഇതായിട്ട് പറയല്ല, ഏത് സമയത്ത് തീർത്തണോ ആ സമയത്ത് ഒറ്റ ദിവസം പോലും അങ്ങോട്ട് പോയിട്ടില്ല. പ്ലാനിങ്ങിന് 2 ദിവസം മുമ്പല്ലാതെ രണ്ടു ദിവസം ശേഷം ആ വ്യക്തമായ പ്ലാനിങ്ങിലാണ് പൊക്കോണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എന്നെ വെക്കുന്നത്. വ്യക്തമായ എൻ്റെ പടങ്ങൾ ഞാൻ ഡയറക്ടർ ആയതിനു ശേഷവും എൻ്റെ ഞാൻ ചെയ്യുന്ന പടങ്ങളും പ്ലാനിങ്ങിൻ്റെ മുമ്പ് തീർന്നിട്ടുണ്ട്. അത് വ്യക്തമായ പ്ലാനിങ്ങിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും, ഓരോ ദിവസവും എത്ര എക്സ്പെൻസ് ആകും, എന്തൊക്കെ അയച്ച് പ്രൊഡ്യൂസറായിട്ട് കൺട്രോളായിട്ടൊക്കെ ഇരുന്ന് ആ പ്ലാനിങ്ങിൻ്റെ ബഡ്ജറ്റിന്നും മാറിയിട്ടില്ല. അതിപ്പം മോണിറ്റർ ഇല്ലാത്ത കാലഘട്ടങ്ങൾ തൊട്ട് സിനിമ കണ്ടുവന്ന ആളാണ് ഞാൻ. ഇപ്പം എല്ലാ ഇതുള്ള സമയത്താണെങ്കിൽ പോലും പ്ലാനിങ്ങും അന്നൊന്നും ഒരു വ്യത്യാസം സംഭവിച്ചിട്ടില്ല, അതിനെല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഒരു ദിവസമെങ്കിലും സേവ് ചെയ്താൽ അത് പ്രൊഡ്യൂസർക്കാണ് ലാഭം. അപ്പം നമുക്കാണ് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ നിൽക്കുകയുള്ളൂ. കാരണം നമ്മളെപ്പോഴും അവരോട് കമ്മിറ്റഡ് ആയിരിക്കണം, കാരണം നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മനുഷ്യനുണ്ട് നമ്മളെ വിശ്വസിച്ച്. അപ്പോൾ ആ വ്യക്തിയോട് നമ്മൾ എപ്പോഴും 100% കമ്മിറ്റ്മെൻ്റ് ഒരു ഡയറക്ടർക്ക് ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എവിടെയാണ് ലൊക്കേഷനൊക്കെ? തൊടുപുഴയെ എറണാകുളം. അതിൻ്റെ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ഇവിടെ അമ്പലമുകളിൽ എടുത്തത്. ബാക്കി അതിൻ്റെ നാടകം അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും തൊടുപുഴയിലും എടുത്തത്.
അപ്പോൾ ഇനി അടുത്ത സിനിമയുടെ പണിപ്പുരയിലാണ്. അതെ, അടുത്ത സിനിമ സിനിമകളുടെയാണ്. ഞാനിപ്പോൾ ഈ ഗ്യാപ്പുകളിൽ ഇരുന്നിട്ട് കുറച്ച് സബ്ജക്റ്റുകൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി വൺ ബൈ വൺ ആയിട്ട് ആ സിനിമകൾ ചെയ്യണം. എല്ലാ സിനിമയും ഏതാണ്ട് നടക്കുമെന്നുള്ള ധാരണയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാം നല്ല പ്രോജക്റ്റുകളാണ്, ദൈവം സഹായിച്ച് അതിൻ്റെ ഒരു ഹാർഡ് വർക്കിലാണ് ഞാൻ. അപ്പോൾ ഈ കൊറോണ സമയത്തുണ്ടായ ഗ്യാപ്പിൽ ആദ്യമൊക്കെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു എന്തായിത്തീ, പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ വർക്കിന് വേണ്ടി ചെയ്യാൻ പോകുന്ന സിനിമകൾ പ്ലാൻ ചെയ്ത സിനിമകളൊന്നും നടക്കില്ല എന്നായി. ഒക്കെ വലിയ സബ്ജക്റ്റ് അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ആ പ്ലാൻ ചെയ്ത സബ്ജക്റ്റുകളൊക്കെ ഇനിയും 2025 ശേഷം എല്ലാം അങ്ങ് നോക്കാമെന്ന് വെച്ചു. അല്ലാതെ പുതിയ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തു, ആ സെല അതിനായിട്ടൊക്കെ നീങ്ങി ആ സിനിമകളൊക്കെ നടക്കാൻ വേണ്ടിയുള്ള രീതികളിലോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിച്ച് ആ സിനിമകളൊക്കെ നടക്കുന്നതിൻ്റെ പ്രതീക്ഷ. നല്ല നല്ല സബ്ജക്റ്റുകളാണ്. കോവിഡ് കാലത്ത് നമുക്കൊക്കെ വളരെ സഹായകമായി നിന്ന രണ്ട് കാര്യങ്ങളാണ്, പുസ്തകവും സിനിമയും, പിന്നെ ഭക്ഷണം, പാചക പരീക്ഷണങ്ങൾ, വീട്, വീട്ടുകാർ, കൂട്ടുകാർക്കൊക്കെ, അത്തരത്തിൽ OTT പ്ലാറ്റ്ഫോം. ശരിക്കും അത് സിനിമയുടെയും ഒരു വലിയ സാധ്യത തന്നെയാണ്. തിയേറ്ററിലാണ് ആരവത്തോടുകൂടി സിനിമ കാണുന്നതെന്ന് നമുക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്നാലും നമുക്കറിയാം എത്രത്തെ സിനിമകൾ നമ്മൾ അങ്ങ് ആ കാലങ്ങളിലും എൻജോയ് ചെയ്തു ഈ തിയേറ്റർ അടച്ചിരിക്കുന്ന സമയത്ത്. OTT എങ്ങനെ കാണുന്നു? OTT എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് സിനിമ തിയേറ്റർ അടച്ചിട്ടപ്പോൾ സിനിമ ഇൻഡസ്ട്രി പിടിച്ചു നിർത്താൻ അത് സഹായിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, മാറ്റങ്ങൾ എപ്പോഴും നമ്മൾ ഉൾക്കൊള്ളണം. ഇനിയുള്ള കാലം തിയേറ്ററും OTTയും കൂടെ ചേർന്നുള്ള കാലഘട്ടമാണ് ഇനി അങ്ങോട്ട്. കാരണം അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും, അതിനകത്ത് നമ്മൾ അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ആ സമയത്ത് സിനിമകൾ കാണേണ്ട ആൾക്കാർക്ക് അതൊരു ഗുണമായിട്ട് മാറി OTT. പക്ഷേ തിയേറ്ററിൽ സിനിമ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്, OTTയിൽ ആസ്വദിക്കുന്ന, രണ്ടും ഓരോ എന്താ പറഞ്ഞ ചില സിനിമകളും എനിക്ക് സിനിമ തിയേറ്ററിൽ കാണണം ആഗ്രഹിക്കുന്ന ആളാണ് പ്രേക്ഷകൻ എന്നുള്ളതിന്. പ്രേക്ഷകൻ നമ്മൾ അതിൻ്റെ വലിപ്പത്തിലാണ് സിനിമ എടുക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വലിയ സ്ക്രീനിൽ നിന്ന് വെക്കാനുള്ള ഇല്ല, അതുകൊണ്ട് നമുക്ക് തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം സ്വാഭാവികമായിട്ട് അത് പിന്നൊരു കുഞ്ഞു സ്ക്രീനിലേക്ക് വരുമ്പോൾ മൊബൈലിലേക്ക് വരും, ഒതുങ്ങുന്ന രസത്തിൽ വരുമ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ നാടോടുമ്പോൾ അതിൻ്റെ പുറകെയും പോയേ പറ്റും. അപ്പോൾ ഒന്നിനെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. തിയേറ്ററിൽ ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ തിയേറ്ററിൽ ആൾ വരുന്നുണ്ടല്ലോ, OTTക്കും കാണുന്നുണ്ട്. ഇപ്പോൾ എത്ര ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങി എത്രയോ പടങ്ങൾ ഹിറ്റായി, എന്തോരം കളക്ഷൻ ആ തിയേറ്ററിൽ നിന്ന്. അപ്പം എല്ലാം ഉണ്ട്, ജനങ്ങൾക്ക് അറിയാം തിയേറ്ററിലും പോകണം ഇവിടെ ഇരുന്ന് കാണണമെന്നൊക്കെ. അപ്പോൾ രണ്ടും പാരലായിട്ട് മുന്നോട്ട് നീങ്ങുമെന്നുള്ളതാണ് എൻ്റെ ഇത്. ഇൻഡസ്ട്രി നിലനിൽക്കുക, ഏത് പ്ലാറ്റ്ഫോമിലാണ് തീരുമാനിക്കേണ്ട പ്രൊഡ്യൂസർമാരാണ് അവർ തീരുമാനിക്കുക. അത് എന്തായാലും രണ്ട് രീതിയിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. മനസ്സിലുള്ള എല്ലാ സിനിമകളും നടക്കട്ടെ, എല്ലാ വിജയാശംസകളും. താങ്ക് യു മാർത്താണ്ഡൻ. സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും എന്നെ വിളിച്ചാലും എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു.